ഹായ് ഫ്രണ്ട്സ് എല്ലാര്ക്കും സുഖല്ലേ ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ഫയർ പയറുപ്പേരിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈയൊരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ പയർ നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച പയറാണ് ചില സ്ഥലത്ത് ഇങ്ങനെ ഉപ്പേരി വെക്കണേനെ മെഴുക്ക് പുരട്ടിന്ന് കേട്ടോ പറയാ എന്തായാലും ഞങ്ങളൊക്കെ ഉപ്പേരിന്ന് തന്നെ പറയല് ഇപ്പം ഏതായാലും ഞാൻ പയറൊക്കെ അരിഞ്ഞെടുത്തേ അടുത്തായിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കണം അതിനായിട്ട് ചീനച്ചട്ടി ഞാൻ ഫ്ലെയിമിലേക്ക് വെച്ചിണ് ഇതിലേക്ക് ഈ ചട്ടി ചൂടായപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ട് ഈ കടുുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഈ പയർ ഇട്ട് കൊടുക്കാം ഈ പയറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണ്ടേ അപ്പം ഞാനിപ്പോൾ ഇതൊരു ഒരു പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കണേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവാണെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കിട്ടണേ പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആ എന്നുള്ള ആ ഒരു കണ്ടീഷൻ നിന്ന് മാറും എനിക്കിപ്പോൾ പയറുപ്പേരി എപ്പോഴും തേങ്ങ ഇടാതെയാണ് ഇഷ്ടം എന്തായാലും ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് കടയിൽ നിന്ന് വാങ്ങിയ പയറാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുട്ടോ അപ്പോൾ ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ പയർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല നാടൻ ഫ്രഷ് പയറായിരിക്കും പക്ഷെ ഇത് കടയിൽ നിന്ന് വാങ്ങിയ പയറാണ് കുറച്ചൊരു മൂപ്പുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഈ ഒരു ഇളക്കി കൊടുക്കുന്ന സമയത്തൊക്കെ ഫ്ലെയിം ഹൈയിലാണ് ഇട്ടുള്ളത് എന്നിട്ട് ഞാൻ മൂടി വെക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ അതായത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെങ്കിൽ ഇടക്കിടക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ചിലപ്പോൾ അടിയിൽ വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റി പോയിട്ടുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതിനെക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അത് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം നമ്മളെ പയറൊക്കെ എന്തായാലും ആവശ്യത്തിന് വെന്തിന് ഇപ്പോൾ പയറാവുമ്പോൾ വല്ലാതെ വെന്ത് ഒടഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇപ്പം എന്തായാലും നമ്മളെ പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ട് നല്ല നാടൻ പയറുപ്പേരി കാര്യമായ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അത്രയും ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വേണ്ടത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് വിചാരിക്കുന്നത് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ